അൽത്താരയിലെ മാലാഖമ്മ. യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ചില ബോധ്യങ്ങളായിരുന്നു, ഒപ്പം ചിന്തിക്കാൻ ഒരു ചോദ്യവും തന്നിരുന്നു അല്ലേ? ചോദ്യം ഇതായിരുന്നു, നീ എന്തിനാ അൽത്താരയിൽ കയറുന്നത്? എന്നിട്ട് ഉത്തരം കണ്ടുപിടിച്ചോ? കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ രസകരമായ ഒത്തിരി നല്ല ബോധ്യങ്ങൾ കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ആ കണ്ടുപിടിച്ച ഉത്തരം മനസ്സിലൊന്ന് വയ്ക്കണേ. എന്നിട്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടി വല്ലതും ആ ഉത്തരത്തോട് കൂട്ടിച്ചേർക്കണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. എന്നിട്ട് അതനുസരിച്ച് ഒന്ന് പരിശീലിക്കണം. ആദ്യ എപ്പിസോഡ് കാണാത്തവർ അത് കണ്ടിട്ട് രണ്ടാം എപ്പിസോഡ് കാണാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ മാറ്റിവെച്ച ചില ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു? ആരാണ് അൽത്താര ശുശ്രൂഷകർ? പഠിക്കേണ്ട സമയത്ത് പള്ളിപ്പരിപാടി എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയുമല്ലേ? എന്തിനാ ഈ അൽത്താരയിൽ കയറുന്നത്? ഇങ്ങനെ ചുമ്മാ നടന്ന കരിയർ കളയല്ലേ? എന്താണ് അൽത്താരയിൽ സർവീസ് ചെയ്താൽ കിട്ടുന്ന മെച്ചം? ഇവയിൽ പലതിനുമുള്ള ഉത്തരങ്ങൾ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അൽത്താരയിലെ മാലാഖമാരുടെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നേരെ അങ്ങ് പ്രവേശിക്കാം. അൽത്താരയിൽ കയറിയാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആത്മീയത അവിടെ നിൽക്കട്ടെ. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഓർക്കണം, കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അറിയാതെ വലിയൊരു ഓഡിയൻസിൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങുകയാണ്. 4ാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായി മഠത്തിലെ അൽത്താരയിൽ കയറിയത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കുർബാന തുടങ്ങിയതേ ഉള്ളൂ. അടുത്തുണ്ടായിരുന്ന കാസയും വീഞ്ഞും വെള്ളവും ഒക്കെ വെച്ച ടേബിളും മറിച്ച് ബോധം പോയി കറങ്ങിയൊരു പോക്കായിരുന്നു. ഹോ, ആദ്യമായി അൽത്താരയിൽ കയറിയ ആ ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർക്കാനുണ്ടാവും. രസകരമായ ആ ദിവസം ഈ കമൻ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? എങ്ങനെയായിരുന്നു അന്ന് നിങ്ങളുടെ ആദ്യത്തെ ദിവസം? ആ രാത്രി ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല. അൽത്താരയിൽ കയറിയാലോ, മൂക്കിൽ കൂടിയും വായിൽ കൂടിയും ഒക്കെ ചൂട് വായി വരുന്നു, ടെൻഷൻ, വിറ എന്തൊക്കെയായിരുന്നു? ഇന്നോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ പോയല്ലേ. അതായത് വലിയൊരു ധൈര്യം, ആത്മവിശ്വാസം, പറയാൻ സംസാരിക്കാനുള്ള കഴിവ്, ആളുകളെ ഫേസ് ചെയ്യാനുള്ള സാധ്യത, ആളുകൾക്ക് മുമ്പിൽ നിൽക്കാനുള്ള ഇഷ്ടം. ആദ്യമായി പ്രാർത്ഥന ചൊല്ലാൻ കയറിയപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ചൊല്ലാൻ എന്ത് പേടിയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ പ്രാർത്ഥനകൾ ചൊല്ലാൻ കൂട്ടുകാരുമായിട്ട് ഇപ്പോൾ വാശി കാണിക്കാനൊക്കെ തുടങ്ങിയില്ലേ? ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ഈ കോൺഫിഡൻസ് എന്ന സാധനം നമ്മുടെ ഉള്ളിൽ കയറിയ ഒരു കയറ്റം. നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും ഈ പ്രായത്തിലും ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ മുട്ടുകൂട്ടിയിടിക്കും. അന്നേരമാണ് നമ്മൾ അൽത്താരയിൽ കയറി കർത്താവിൻ്റെ അടുത്ത് ഉടുപ്പൊക്കെ ഇട്ട് മാലാഖയായി നിന്ന് അങ്ങ് പൊളിക്കുന്നത്. അക്ഷരസ്ഫുടത, മലയാള ഭാഷ വൃത്തിയായി കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നു, നന്നായി വായിക്കാനുള്ള കഴിവ്, പേടി കൂടാതെ മൈക്ക് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നു. എന്തൊക്കെയാ ഈ കൊച്ചു ശരീരത്തിൽ സംഭവിക്കുന്നത്? നന്നായി വായിക്കുന്ന കുട്ടികളെ സമൂഹം പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്, വില കൊടുക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? 10ാം ക്ലാസ്സിലെത്തിയിട്ടും മലയാളം വായിക്കാൻ അറിയത്തില്ലാത്ത, അൽത്താരയിലില്ലാത്ത ഒരുപാട് കുട്ടികളെ നമ്മുടെ ചുറ്റുമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നാളെ വലുതാകുമ്പോൾ ചെറുപ്പകാലത്ത് കിട്ടിയ ഈ ഉറക്കെയുള്ള വായനയുടെ ഗുണം, അറിയാതെയാണെങ്കിലും വായിക്കാൻ പഠിച്ചതിൻ്റെ ഗുണം, പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ മികവ് നിങ്ങൾ എവിടെയായാലും നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി അൽത്താര ശുശ്രൂഷകർ സ്മാർട്ടായിരിക്കണം. നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാനായി ഇക്കാലത്ത് നിങ്ങൾ അറിയാതെ പഠിക്കുകയാണ്. സാഹചര്യങ്ങളനുസരിച്ച് ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള, ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അച്ഛൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന്, ജനത്തിൻ്റെ ഒരു ആക്ഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കാനും അത് ചടുലതയോടെ ചെയ്യാനും സാധിക്കുക എന്നത് വലിയ ഒരു വളർച്ചയല്ലേ? പിന്നെയോ, ആളുകളോട് ഇടപെടാനുള്ള കഴിവ്, മുതിർന്നവരോട് പോലും പേടി കൂടാതെ മാന്യമായി രസകരമായി സംസാരിക്കാൻ സാധിക്കുന്നത് വളർച്ചയല്ലെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഈ കുട്ടികളുടെ റിയാലിറ്റി ഷോയിലൊക്കെ കുഞ്ഞിപ്പിള്ളേർ വന്ന് ധൈര്യത്തോടെ മൈക്കൊക്കെ എടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ആളുകളോട് ഇടപെടുമ്പോൾ ലഭിക്കുന്ന കഴിവാണിത്. കൂടാതെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവ്, കമ്മിറ്റ്മെൻറ്റ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവവും എളിമയുമൊക്കെ ഈ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ ഇതര ഗുണങ്ങളാണ്. ഇനി ആത്മീയപരമായി നോക്കുമ്പോൾ നമ്മുടെ ആരാധനക്രമത്തെ മനസ്സിലാക്കാൻ പറ്റുന്നതിനൊപ്പം വിശ്വാസത്തിൽ വളരാനുള്ള പരിശീലനവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ദൈവവുമായി ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കാനും സ്വയമേ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ദൈവവിചാരം ഉള്ളിൽ നിറയാനും ഈ ചെറുപ്രായത്തിൽ തന്നെ സാധിക്കുന്നു എന്നത് വലിയൊരു പരിശീലനം തന്നെയാണ്. സാമൂഹികപരമായി നിങ്ങൾക്ക് ആർജിക്കാൻ സാധിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൂടെയുള്ള അൽത്താര കുട്ടികളുമായി ഒരു കൂട്ടായ്മ സ്ഥാപിക്കാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. നല്ല സൗഹൃദങ്ങൾ നമ്മെ വഴിതെറ്റിക്കില്ലല്ലോ. അപ്പനും അമ്മയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാൻ അച്ഛനും സിസ്റ്റർമാരുമൊക്കെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നല്ലത് തന്നെയല്ലേ? വൈദികരുമായിട്ടും ഇടവകയുമായി നല്ലൊരു ബന്ധം നിങ്ങൾക്ക്
ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഒരുമിച്ചുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സഹകരണ മനോഭാവം വളർത്തുന്നതിനൊപ്പം ഒരു ടീം വർക്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാഭവവും വിവിധങ്ങളായ അനുഭവവും അവർക്ക് ലഭിക്കുകയാണ്. കൂടാതെ ഈ കുട്ടിപ്രായത്തിൽ കിട്ടുന്ന വിവിധ ക്ലാസുകളും മറ്റും ഭാവിയിൽ സുനിശ്ചിതമായി അവർക്ക് സഹായകമാകും എന്നത് അനുഭവങ്ങൾ മാത്രമാണ് സാക്ഷി. ഇനി ഭാവിയിൽ എങ്ങനെ കുട്ടികൾക്ക് ഈ പരിശീലനങ്ങൾ ഉപകാരപ്പെടുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കുട്ടികൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അൾത്താര സംഘം. പ്രസംഗം പറയുവാനും കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള മികവ്, മറ്റു മനുഷ്യരോടുള്ള മാനുഷിക പരിഗണനകളായ സഹാനുഭൂതി, മനസ്സിലാക്കുവാനുള്ള കഴിവ് തുടങ്ങിയ മാനുഷിക ഗുണങ്ങളും ഈ കൂട്ടത്തിൽ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ ദൈവവിളി തിരിച്ചറിയുവാനും ബോധ്യത്തോടെ അതിലേക്ക് ഇറങ്ങുവാനും സാധിക്കും. അച്ഛനാവുക എന്നത് മാത്രമല്ല കേട്ടോ, കുടുംബജീവിതവും ഒരു ദൈവവിളിയാണ്. ഏത് വിളി തിരഞ്ഞെടുത്താലും ആക്റ്റീവായി ബോധ്യത്തോടെ വിശ്വാസത്തോടെ ആ മേഖലയിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കുക എന്നതാണ് പ്രധാനം. ഒപ്പം ഒരു മുതിർന്ന മനുഷ്യൻ എന്ന നിലയിലേക്ക് നല്ല അടിസ്ഥാനമിട്ട് വളർന്നു വന്ന ഈ കുട്ടിക്ക് നല്ല ഉറച്ച ധാർമ്മിക ബോധ്യവും മൂല്യങ്ങളും സായത്തമാക്കുവാനും ജീവിക്കുവാനും അവർക്ക് സാധിക്കും. ഇനി ഇങ്ങനെയൊക്കെ വളർച്ച ലഭിക്കുന്ന ഈ ശുശ്രൂഷ ആരാണ്? അൾത്താരയിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് അല്ലേ? അൾത്താര സ്വർഗത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് ശുശ്രൂഷയ്ക്ക് മാലാഖയുടെ സ്ഥാനമാണുള്ളത്. മാലാഖയുടെ സ്വഭാവത്തിനും ജീവിത രീതിക്കും ഇണങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അങ്ങനെയാണോ? മാലാഖയ്ക്കടുത്ത് സേവനം ചെയ്യുന്നതുകൊണ്ട് സമൂഹം നമുക്ക് വലിയൊരു വില തരുന്നുണ്ട്. എല്ലാവരും നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. വഴി മാറിപ്പോയാൽ, തെറ്റുപറ്റുമ്പോൾ, തിരുത്തി തിരിച്ചു വന്നില്ലെങ്കിൽ അറിയാതെ ദൈവത്തിൽ നിന്ന് നാമം അകന്നു പോകും. മനുഷ്യരുടെ ഇടയിലും നമ്മൾ അറിയാതെ പരുക്കൻ സ്വഭാവങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ അടുത്തു നിന്ന് യൂദാസിൻ്റെ കാര്യം ഒന്ന് ഓർത്താൽ മതി. തിരുത്താൻ മനസ്സ് കാണിക്കാത്തവരുടെ ജീവിതത്തിൽ പതുക്കെ അസ്വസ്ഥതകൾ നിറയുന്നത്, കൂടുതൽ വലിയ വലിയ തെറ്റുകളിലേക്ക് അവർ അറിയാതെ നീങ്ങിപ്പോകുന്നതുമൊക്കെ നാം ചുറ്റുവട്ടമുള്ള പലരുടെയും ജീവിതങ്ങളെ നോക്കി പഠിക്കാനുള്ളതാണ്. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആദ്യമായി ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ, അൾത്താരയിൽ കയറിയപ്പോൾ വലിയ ഭക്തിയോടെയല്ലേ ഇവയൊക്കെ നമ്മൾ സമീപിച്ചത്? എന്നാൽ ശീലമായപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാ? ആളാകാൻ വേണ്ടി, ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി അൾത്താരയിൽ കയറുന്ന ഒരു രീതിയിലേക്ക് എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടോ? അൾത്താരയിൽ നിന്ന് വർത്താനം പറച്ചിൽ, കമൻ്റടി, കുശുമ്പുകുത്തൽ തുടങ്ങിയ കുസൃതികളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ മാലാഖയുടെ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ തിരുത്തണം. ഇല്ലെങ്കിൽ ശീലമാകുമ്പോൾ കുർബാനയോടുള്ള, ദൈവത്തോടുള്ള വില പോലും നമുക്ക് നഷ്ടപ്പെടും. പിന്നെ വിശുദ്ധമായവയെ പോലും വിലയില്ലാത്ത രീതിയിൽ സമീപിക്കുന്നതിന് നമുക്ക് പേടി, ബഹുമാനം ഇവയൊന്നും തോന്നണമെന്നില്ല. അശുദ്ധമായവ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊക്കെയുള്ള ബൈബിൾ വചനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? കാരണവന്മാർ ഒരു ചൊല്ല് പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. എന്നുവെച്ചാൽ എന്താണ്? നമ്മൾ നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകും. ചീത്തയാണെങ്കിൽ അങ്ങനത്തെ ഇഫക്റ്റുകളും. മാലാഖയുടെ പരിശുദ്ധി എന്നിൽ കുറഞ്ഞു വരുന്നുണ്ടോ? എങ്കിൽ ക്ലിയർ ചെയ്യാൻ സമയമായി കേട്ടോ. ഇനി അവസാനമായി, സ്കൂളിലാണോ പള്ളിയിലാണോ എന്ന് വെച്ചാൽ മതത്തിനാണോ കുട്ടികൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. പലരുമുള്ള ഒരു ചോദ്യമാണിത്. മുതിർന്നവരോടായിട്ട് പറയാം, കുട്ടികൾക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അല്പം കട്ടിയായിരിക്കും. സ്കൂളിൽ നമുക്ക് ലഭിക്കുന്നത് അറിവുകളാണ്. ജോലി നേടാനും സ്റ്റാറ്റസ് ലഭിക്കാനും ബോധ്യങ്ങൾ ലഭിക്കാനും ചിന്തിക്കാനും ഒക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വേണ്ടതുമാണ്. ഇങ്ങനെ ശരീരത്തിന് പുറത്തുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനൊപ്പം ശരീരത്തിന് അകത്തുള്ള കാര്യങ്ങൾ, ആത്മീയത, ദൈവം, സ്വസ്ഥത, മൂല്യങ്ങൾ, ധാർമ്മികത, ഇവയൊക്കെ അറിയുന്നത്, പരിശീലിക്കുന്നത്, പോളിഷ് ചെയ്യപ്പെടുന്നത് വലുതാകുമ്പോൾ വേറെ ആർക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ, ക്രമീകരിക്കാൻ, ആശ്വാസത്തിലേക്ക് എത്താൻ സാധിക്കുന്നതൊക്കെ ഈ അകത്തെ ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ്. മനസ്സിൻ്റെ ഒരു ക്രമീകരണമാണിത്. ബുദ്ധിക്ക് ഭക്ഷണം കൊടുക്കാൻ നാം വ്യഗ്രത കാണിക്കുന്നത് പോലെ മനസ്സിനും കൃത്യമായി ഈ വളരുന്ന സമയത്ത് തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കണം. അതിനാൽ സ്കൂളും വേണം, പള്ളിയും വേണം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണത്. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനുള്ള പരിശീലനം കുട്ടികൾക്ക് അവരുടെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ കൊടുത്തില്ലെങ്കിൽ അവർ വലുതാകുമ്പോൾ കാലഘട്ടം വായിക്കാതെ, ഉൾക്കണ്ണ് തുറക്കാതെ സ്വന്തം സ്വപ്നങ്ങളും സ്റ്റാറ്റസുകളും കൂട്ടുവാൻ മക്കളെ കരുവാക്കി വളർത്തി വലുതാക്കുമ്പോൾ ഓർക്കണം, നിങ്ങളില്ലാത്ത ഒരു കാലം അവർക്ക് പിന്നീട് വരും. അന്ന് പല കാര്യങ്ങളെയും ഓർത്ത് നഷ്ടബോധത്തിൽ വിങ്ങുന്ന ഒരുപാട് മനുഷ്യരെ കാണേണ്ടി വരും. ഇന്ന് കേൾക്കുന്നത് പോലെ പല വാർത്തകളും അന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. പേടിക്കാൻ പറഞ്ഞതല്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. ഇൻഫോടൈൻമെൻറ്റിനൊപ്പം സ്പിരിച്വൽ ടൈൻമെൻറ്റും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് കുട്ടികൾ നല്ല മാനസിക ധൈര്യമുള്ള, പക്വതയുള്ള, ബോധ്യങ്ങളുള്ള, മൂല്യങ്ങളുള്ള നല്ല പൗരന്മാരായിട്ട്, നല്ല മനുഷ്യരായിട്ട് അവർ മാറ്റപ്പെടുന്നത്. അതിന് കുട്ടിക്കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം അവനവൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇത്തരം ആത്മീയ സംഘടന സൗഹൃദ വലയങ്ങളിലുള്ള വളർച്ചകൾ അവരെ സഹായിക്കും. വലിയ വിലയുള്ള ഒരു കാര്യമാണ് സ്കൂളിനൊപ്പം പള്ളിയെയും കൂട്ടിപ്പിടിക്കുക എന്നത്.
പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്നത് ചുമ്മാ പഠനാടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. അതിന് മനുഷ്യ ജീവനോളം വിലയുണ്ട്. അത് കതിരിൽ വെച്ചാൽ ഗുണം കിട്ടില്ല. കടക്കൽ ചെറുതായിരിക്കുമ്പോൾ അടയ്ക്കാ പ്രായത്തിലെ വെക്കണം. അതിന് ഈ അൾത്താര സംഘടനയുടെ സ്മാർട്ടിൻ്റെ കരുതൽ നിങ്ങളെ സഹായിക്കും. സ്വന്തം ഇടവക ദേവാലയത്തിൽ നിന്നല്ലാതെ വേറെ ഏത് സാഹചര്യത്തിൽ എത്ര കാശ് കൊടുത്താലും ഇത്രയും കാര്യക്ഷമതയുള്ള ഒരു വളർച്ച ഒരു കുട്ടിക്ക് കിട്ടുക എന്നത് ഓരോ കുടുംബത്തിലും കാർന്നവന്മാർ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്കൂളും വേദപാഠവും പ്രധാനപ്പെട്ടതാണെന്ന് ചിന്തിക്കുവാനായിട്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രചോദനമേകട്ടെ. താമരശ്ശേരി രൂപതയുടെ ഓൾട്ടർ അസോസിയേഷൻ്റെ എല്ലാ ആശംസകളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നേരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കാൻ പറഞ്ഞ ചോദ്യം, നിങ്ങൾ എന്തിനാ അൾത്താരയിൽ കയറുന്നത് എന്നായിരുന്നു. അതിന് നിങ്ങളുടെ ഉത്തരങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ചില ബോധ്യങ്ങളും കൂടി ലഭിച്ചെങ്കിൽ അതും കൂടി ചേർത്ത് വെച്ച് ഇനി മുതൽ ഈശോയോട് ചേർന്ന് സ്വയം വളരുവാനുള്ള ആഗ്രഹത്തോടെ അൾത്താരയിൽ കയറാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ സ്മാർട്ടിൻ്റെ പരിശീലനം പ്രാക്ടിക്കൽ തലത്തിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ കിട്ടിയ ബോധ്യങ്ങളും വിശേഷങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ ആദ്യമായി അൾത്താരയിൽ കയറിയ അനുഭവവും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ വരുന്നതിന് മുമ്പ്, ഒരു അൾത്താരക്കുട്ടി എന്ന നിലയിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. അൾത്താരയിലെ മാലാഖമാർ എന്ന ഈ പ്രോഗ്രാമിലൂടെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ മുടങ്ങാതെ നമുക്കും കണ്ടുമുട്ടാം. നല്ല ഒരു അൾത്താര ബാലനായി മാറുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശീലിക്കാം, പരിശ്രമിക്കാം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം, കൈകൂപ്പി പിടിക്കാം. ഈശോയെ, എനിക്ക് തന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ കുറവുകൾ പരിഗണിക്കാതെ ഈ മക്കളെയും ഇവരുടെ മാതാപിതാക്കളെയും കുടുംബ സാഹചര്യങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.